നമസ്കാരം. കോഴിക്കോട്ട് നടന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയുള്ള ഡീപ്പ് ഫേക്ക് തട്ടിപ്പ് പ്രതികളെയൊക്കെ തന്നെ പിടികൂടിയിരിക്കുന്നു. പക്ഷേ ഇത് തട്ടിപ്പിൻ്റെ പുതിയൊരു മാർഗമായി മാറുന്നു എന്നുള്ളതാണ് പോലീസ്, സൈബർ പോലീസൊക്കെ തന്നെ പറയുന്നത്. സൈബർ വിദഗ്ധരും അത് തന്നെ പറയുന്നു. ഇത്തരത്തിൽ പല രീതിയിലുള്ള പുതിയ അത്യാധുനിക തട്ടിപ്പുകൾ പലരും പല കൂട്ടസംഘങ്ങളും ഇനിയും പുറത്തെടുക്കാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മൊബൈൽ ഫോണും ടാബ്ലറ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് ഇവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടത്. പക്ഷേ അത് പാളിപ്പോയി, പണം തിരികെ ലഭിച്ചു, അത് ശരിയാണ്. എന്നാൽ പോലും ഇത് കൂടുതൽ അത്യാധുനികത കലർത്തിക്കൊണ്ട് വീണ്ടും തട്ടിപ്പുകാർ രംഗത്ത് വന്നേക്കാം എന്നുള്ള സൂചന സൈബർ പോലീസ് നടക്കുന്നുണ്ട്. ഈ കോഴിക്കോട്ടെ പരാതിക്കാരന് പണം തിരികെ ലഭിച്ചെങ്കിലും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ചുള്ള ആശങ്ക വ്യാപകമായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉയരുകയാണ്. പ്രതികൾ ഗോവയിൽ പ്രവർത്തിക്കുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ 40,000 രൂപയാണ് പാലാഴി സ്വദേശി രാധാകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ ലഭിച്ചത്. കോഴിക്കോട് CJM കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ കേസിൽ അന്വേഷണം നടന്നതും ഇവിടെ ഈ പണം തിരികെ ലഭിച്ചതും. AI സാങ്കേതിക വിദ്യ വഴി വീഡിയോ കോളിൽ സുഹൃത്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എത്തുന്നു ആശുപത്രി ആവശ്യത്തിന് എന്ന് പറഞ്ഞ് 40,000 രൂപ തട്ടിയെടുക്കുന്നു. ഇതാണ് ഇവിടെയുണ്ടായത്. കേരളത്തിൽ ആദ്യമായിരുന്നു ഇത്രയും പെർഫെക്റ്റായ, ഇത്രയും കൃത്യമായ ഡീപ്പ് ഫേക്ക് കുറ്റകൃത്യം നടന്നത്. ഈ കഴിഞ്ഞ July 9 നടന്ന തട്ടിപ്പിലാണ് ഒടുവിൽ പരാതിക്കാരന് പണം തിരികെ ലഭിച്ചത്. രാധാകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്ത പണം കേസിലെ പ്രധാന പ്രതി കൗശൽ ഷാ എന്ന വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കും തുടർന്ന് ഗോവയിൽ പ്രവർത്തിക്കുന്ന ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കും നിക്ഷേപിച്ചതായിട്ടാണ് സൈബർ പോലീസ് കണ്ടെത്തിയത്. ഈ അക്കൗണ്ടുകൾ പരാതി കിട്ടിയതിന് പിന്നാലെ മരവിപ്പിക്കുകയും ചെയ്തു. കേസന്വേഷണത്തോടനുബന്ധിച്ച് കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം CJM കോടതി ഉത്തരവ് വഴിയാണ് പണം പരാതിക്കാരന് തിരികെ ലഭിച്ചത്. കേസിൽ സിദ്ധേഷ്, ആനന്ദ് കാർവേ, അമരീഷ് അശോക് പട്ടേൽ എന്നീ പ്രതികൾ ഗോവൻ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നാണ് പിടിയിലായത്. കേസിലെ പ്രധാന പ്രതി കൗശൽ ഷാ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട തീഹാർ ജയിലിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ കേസിൽ വീഡിയോ കോൺഫറൻസ് വഴി ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. പ്രതി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ സൈബർ പോലീസ് കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനങ്ങൾ കരുതിയിരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. നമ്മളുടെ പരിചയക്കാരൻ എന്ന വ്യാജേന വീഡിയോ കോൾ വഴി ചില ആളുകൾ നമ്മളെ വിളിച്ചേക്കാം, പണം ആവശ്യപ്പെട്ടേക്കാം. ഒരു കാരണവശാലും പണം നൽകരുത്. അങ്ങനെയുണ്ടെങ്കിൽ അയാളെ നേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രമേ തുക കൈമാറാവൂ, പണം കൈമാറാവൂ. അത്തരത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ഇരിക്കേണ്ടതുണ്ട്. ഇനിയും പല പല അത്യാധുനിക തട്ടിപ്പ് രീതികളുമായി പലരും രംഗത്ത് വന്നേക്കാം എന്ന സൂചനയും സൈബർ പോലീസ് നൽകുന്നുണ്ട്.